السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه، صدق الله العلي العظيم. آدرنيرايا ضياء المصطفى حامد كويمة تنغل ماتول أورغل الله ദീർഘായുസ് നൽകി നമുക്ക് നേതൃത്വം നൽകാൻ സൗഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ ഈ വേദി സയ്യിദുമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കുന്ന അതബുകേടാകുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. സംഘാടകരുടെ താല്പര്യം തങ്ങൾ കുറച്ചുകൂടെ ഈ സദസ്സിലിരിക്കണമെന്നുള്ള, കുറേ കാലം വർഷങ്ങളോളം തങ്ങളുടെ സഹവാസം അനുഭവിച്ച ഈ നാട്ടുകാർക്ക് ഈ പ്രായമുള്ള സമയത്ത് കിട്ടാവുന്ന സുഹൃബത്തിൻ്റെ സാഹചര്യം കുറച്ചുകൂടെ നീണ്ടുകിട്ടിയെങ്കിൽ ഈ സദസ്സിൽ കുറച്ചു സമയം ഈ നാട്ടുകാരോടൊപ്പം സയ്യിദ് അവർകൾ ഇരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചതുകൊണ്ടാകണം തങ്ങൾക്ക് മുമ്പേ പ്രസംഗിക്കാൻ വേണ്ടി ഈ വിനീതനെ ക്ഷണിച്ചിട്ടുള്ളത്. വേദിയും സദസ്സും ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് മറ്റൊന്നും അല്ല, വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശ പ്രചരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണ് നമ്മുടെ അകങ്ങളിലേക്ക് ഈ സദസ്സ് ബോധ്യപ്പെടുത്തുന്നത്. പ്രസ്ഥാനത്തിൻ്റെ മഹത്വം നമ്മെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം നിഷ്കളങ്കമായ മനസ്സോടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്നവർ ധന്യരാണ് എന്നുകൂടെ ഈ അഹ്ലു ബൈത്തിൻ്റെ എല്ലാം, ആലിമീങ്ങളുടെ എല്ലാം, മുഅ്മിനീങ്ങളുടെ എല്ലാം സാന്നിധ്യം നമ്മെ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് പേരുകൾ ഈ സദസ്സിൽ പറയപ്പെട്ടു, പറയാത്ത എമ്പാടും പേരുകളുണ്ട്. ഈ സദസ്സ് രണ്ടു പേരുടെ ഓർമ്മയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, സ്വാബറിൻ്റെയും ഇർഷാദിൻ്റെയും. ഈ സദസ്സിലിരിക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ കൂടെ ഇനിയും നടക്കണമെന്ന് കൊതിയുണ്ട്, അവരുടെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്വാബിർ ഞങ്ങളിൽ നിന്ന് പോയിട്ടില്ല എന്ന ഒരു തോന്നൽ ഈ സദസ്സിലുള്ള പല കൂട്ടുകാരുടെയും മുഖം കാണുമ്പോൾ അനുഭവിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നത്. അവന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല. ആ തീരുമാനത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ടവരായ രണ്ട് കൂട്ടുകാർ നമ്മളിൽ നിന്ന് പിരിഞ്ഞു. ആ പിരിഞ്ഞ രണ്ട് കൂട്ടുകാർ പാരത്രികമായ ലോകത്തിൻ്റെ ആദ്യ കവാടമായ ആറടി മണ്ണിൽ ഈ സദസ്സ് അനുഭവിച്ച് ആസ്വദിക്കുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ സദസ്സിൽ അവരെ കുറിച്ച് പറയുമ്പോൾ മരിച്ചുപോയവരുടെ നന്മകൾ പറയണമെന്ന് വിശുദ്ധരായ പ്രവാചകർ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നന്മകൾ പറയുന്നത് അവരുടെ കബറത്തിൽ ഗുണം ചെയ്യാൻ വേണ്ടിയാണ്. ആദരണീയരായ സാദാത്യങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ചുകൂടി അവരുടെ അധരങ്ങൾ ചലിപ്പിച്ച് ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ആമീനെന്ന് പറയുന്നുവെങ്കിൽ, ഭൂമിലോകത്ത് പണം കൊടുത്താൽ സമ്പാദിക്കാൻ കഴിയാത്ത അതിമൂല്യമുള്ള സമ്പാദ്യം
ഈ പ്രാർത്ഥനകളാണ് എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇത്തരം നല്ല നല്ല സദസ്സുകൾ നമ്മൾ പോയാലും നമുക്കു വേണ്ടി ബാക്കി നിൽക്കും എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഈ സദസ്സിൽ, ഒരുപാട് ഉമ്മമാർ ഈ സദസ്സിന്റെ അപ്പുറത്തു നിന്ന് ശ്രവിക്കുന്നുണ്ട്. ആദരണീയരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ കടന്നു വന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉറച്ചു നിന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഇത്തരം സന്തോഷത്തിന്റെ നല്ല നാളുകളാണ്. സ്വാബിറിനെയും ഇർഷാദിനെയും കുറിച്ച് പറയുമ്പോ ഒരുപാട് വാക്കുകൾ പലർക്കും പറയാനുണ്ട്. തങ്ങൾ അന്ത്യം നടക്കുമ്പോഴും പ്രസ്ഥാനത്തെ സ്നേഹിച്ച്, ഈ പ്രസ്ഥാനത്തെ മനസ്സിലോർത്ത്, സക്കറാത്തിന്റെ സമയത്തും സാഹിത്യോത്സവം മുടങ്ങരുതെന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ കൂട്ടുകാർ, അസറ നിസ്കരിച്ചിട്ടില്ല, എന്റെ അസറന്താകുമെന്ന് ആലോചിച്ച് വേദനിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതേതു കാലത്താണ് നിങ്ങൾ ആലോചിക്കണം. അവരുടെ അതേ പ്രായത്തിലുള്ള കൂട്ടുകാർ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ആസ്വാദനത്തിനു പോയി. ഈ ആഴ്ച നമ്മൾ വായിച്ച വാർത്തയുണ്ട്, കോഴിക്കോട് പട്ടണത്തിൽ മിംസ് ഹോസ്പിറ്റലിന്റെ പരിസരത്തെ ഒരു റൂമിൽ നിന്ന് ഈ സമുദായത്തിൽ ഒരു ചെറുപ്പക്കാരൻ ലോകത്തോട് പിരിഞ്ഞത്. അത് സന്തോഷത്തിന്റെ വർത്തമാനമായിരുന്നില്ല, ഈമാനുള്ളവരുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന വർത്തമാനമായിരുന്നു. മയക്കുമരുന്നിന്റെ അംശം ശരീരത്തിലേക്ക് വർദ്ധിച്ചു വന്ന് അവിടം വെച്ച് ജീവിതം അവസാനിച്ചു പോയെങ്കിൽ ദുരന്തപൂർണമായ അവസാനമാണത്. അതേസമയം മനസ്സിൽ സന്തോഷത്തോടെ ഓർക്കാവുന്ന നല്ല മരണം, ആ നല്ല സ്വാബിറിനും ഇർഷാദിനും ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പ്രിയപ്പെട്ട ഇർഷാദും സ്വാബിറും കൈപിടിച്ച് കൂട്ടി നടന്ന കൂട്ടുകാർ ഈ സദസ്സിലുണ്ട്. എന്റെ യൂണിറ്റിൽ നിന്ന്, എന്റെ സെക്ടറിൽ നിന്ന്, എന്റെ ഡിവിഷനിൽ നിന്ന് പുതിയ കുറച്ച് കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ട് അവര് പാടിയും പറഞ്ഞും പ്രസംഗിച്ചും എന്റെ SSFലേക്ക് വരട്ടെ, എന്റെ പ്രസ്ഥാനത്തിലേക്ക് വരട്ടെ എന്നാഗ്രഹിച്ചതിന്റെ പേരിലാ സ്വാബിറും ഇർഷാദും ഓടിയത് അന്നത്തെ പകലിൽ. അവര് വെറുതെ ഓടിയതല്ല, അവരുടെ വീട്ടിൽ എന്തെങ്കിലും സമ്പാദിക്കാൻ ഓടിയതല്ല, അവരിൽ ഇവിടെ എന്തെങ്കിലും സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് പരക്കം പാഞ്ഞവരല്ല. പിന്നെയോ ഞങ്ങൾക്കു പിന്നാലെ പുതിയ കൂട്ടുകാർ, അവർ ഈ സാഹിത്യോത്സവിലൂടെ കടന്നു വരട്ടെ എന്നാഗ്രഹിച്ച് എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പം നിന്ന് പ്രവർത്തിച്ച ആ രണ്ടു സെക്ടറിന്റെ സെക്രട്ടറിമാർ, ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടും പുതിയ ഒരു കൂട്ടുകാർ, ഒരു പറ്റം സഹോദരങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു ഓടി വിയർത്തൊലിച്ച ശരീരവുമായി നിന്ന് ആ കൂട്ടുകാർ ആ യാത്രയിൽ, ദൈവത്തിന്റെ ആ യാത്രയിൽ, ഇസ്ലാമിന്റെ ദൈവത്തിന്റെ ആ യാത്രയിൽ സാഹിത്യോത്സവിലേക്ക് കൂട്ടുകാരെ കൊണ്ടുപോയത് മുത്തുനബിയുടെ മധു പാടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട്. അവരന്ന് പകലിൽ ഓടി നടന്ന് കൂട്ടുകാരെ വാഹനത്തിൽ കയറ്റിയത് മുത്തുനബിയുടെ മദഹ് കീർത്തനങ്ങളുടെ വരികൾ, ഖസീദയുടെ വരികൾ ആലപിക്കുന്ന കൂട്ടുകാരെ ഞാൻ കൈപിടിച്ച് കൂട്ടി നടന്ന് എന്റെ പ്രസ്ഥാനത്തിന്റെ വേദിയിലെത്തിച്ചാൽ മദീനയുടെ കുബ്ബത്തുൽ ഹദറായിന്റെ താഴെത്തുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുന വമലാദുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിലേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയെങ്കിൽ അവരുടെ അകങ്ങളിൽ അങ്ങനെ ആഗ്രഹിച്ചു കാണും, അവരങ്ങനെ ലക്ഷ്യം വെച്ചു കാണും. സഹോദരങ്ങളെ, ഇതുപോലെ ആ മുത്തുനബിയുടെ മദഹിന്റെ ലോകത്തേക്ക്, ഇസ്ലാമിന്റെ ദഅവത്തിന്റെ വഴിയിലേക്ക് ഈ സമുദായത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ ആ രണ്ട് പ്രിയപ്പെട്ട അനുജന്മാർ സ്വാബിറും ഇർഷാദും നമ്മളിൽ നിന്ന് പിരിഞ്ഞു ചരിത്രത്തിൽ കടിഞ്ഞുപോയ ഒരുപാട് രക്തസാക്ഷികളുണ്ട്. ഇസ്ലാമിക ദഅവത്തിന്റെ വഴിയിൽ ധീരമായി ഇടപെട്ട ഒരു വലിയ സമൂഹമുണ്ട്. അവരുടെ കൂടെ നമുക്ക്
ശരഴിയായി പാരത്രികമായ ലോകത്തെ രക്തസാക്ഷികളുടെ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിൽ അവർ അപകടത്തിൽപ്പെട്ടു മരിച്ചെങ്കിൽ സഹോദരങ്ങളെ, ബദിരിലെയും ഉഹദിലെയും ഹന്ദക്കിലെയും അങ്ങനെ കടിഞ്ഞുപോയ രക്തസാക്ഷികളുടെ ഇസ്ലാമിക ദൈവത്തിന്റെ വഴിയിൽ വീരമൃത്യു വരിച്ച മഹാന്മാരുടെ കൂടെ പാരത്രികമായ ലോകത്ത് രക്തസാക്ഷികളുടെ പ്രതിഫലം ലഭിക്കുക, ആ രണ്ട് കൂട്ടുകാർക്ക് കഴിയുമെന്നതിൽ സംശയമില്ല. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. വിശുദ്ധ ഖുർആനിന്റെ വാചകമാണ്. മുൻപേ കഴിഞ്ഞുപോയ മുഹാജിറുകളുണ്ട്, അൻസ്വാറുകളുണ്ട്. ആ മുഹാജിറുകളും അൻസ്വാറുകളും കൂടിച്ചേർന്ന് മുത്തുനബിയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ബദറിന്റെ മണ്ണിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ആ പുറപ്പെടുന്നതിനുള്ള ഒരുക്കം നടത്തുമ്പോ എസ് എസ് എഫുകാർക്ക് മാതൃകയായ രണ്ടു കൂട്ടുകാരെ, സ്വാബർ ഇർഷാദ് എന്ന രണ്ട് പ്രവർത്തകന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർക്കാതെ വയ്യ. ഞാൻ എന്തിനാണ് ഓർക്കുന്നതെന്നറിയുമോ? പുതിയ കാലത്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ, രക്ഷിതാക്കളെ, നിങ്ങളെ മക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ സന്തോഷത്തോടെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിങ്ങളെ മക്കളെ പറഞ്ഞേക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു വിചാരമുണ്ടാകാം, നിങ്ങൾക്കൊരു വികാരമുണ്ടാകാം. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എസ് എസ് എഫുകാർക്ക് മാതൃകയായ രണ്ട് വിദ്യാർത്ഥികൾ പ്രായം യുദ്ധത്തിനു മാത്രമായിട്ടില്ല. മുത്തുനബിയുടെ സവിധത്തിൽ നിന്ന് പ്രായമെത്താത്തതുകൊണ്ട് അനുമതി ലഭിക്കും എന്ന പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള രണ്ട് കൂട്ടുകാരുണ്ട്, സ്വാബിറിനും ഇർഷാദിനും. ആ രണ്ടു സ്വഹാബാക്കളായ ചെറുപ്പക്കാരാണ് മാതൃകയായിട്ടുള്ളത്. ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. ആരാണെന്നറിയുമോ ആ രണ്ട് കൂട്ടുകാർ? അത് മുആദ്, മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ. മുത്തുനബി സ്വഹാബാക്കളെ അണിനിരത്തിയിട്ട് പരിശോധന നടത്തുമ്പോ ആ സമയത്ത് മുആദ്, മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ ആലോചിക്കുന്നു, പ്രായമെത്തിയിട്ടില്ല, സാങ്ഷൻ ലഭിക്കില്ല, അനുമതി കിട്ടുമോ എന്ന ആശങ്കയാണ്. ആ ആശങ്കയിൽ നിൽക്കുമ്പോ ഹബീബ് പരിസരത്ത് വന്ന് പരിശോധിക്കുമ്പോ പ്രായം വേണ്ടത്ര പൂർത്തിയാകാത്ത രണ്ട് കൂട്ടുകാർ ഞങ്ങളായിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കാലിന്റെ വിരലിൽ ഉയർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ ഉയരമുള്ളവരാണ്, കടിവുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താൻ മുആദ്, മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ ശ്രമം നടത്തുമ്പോൾ ഇല്ല, നിങ്ങൾ തിരിച്ചു പോകണമെന്നുള്ള നിർദ്ദേശം ഹബീബ് കൊടുക്കുന്ന സമയത്ത് കണ്ണുനീര് പൊടിച്ച് കൽബ് പൊട്ടി മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളെ തിരിച്ചയക്കരുത്, ഞങ്ങൾ ഈ മഹത്തായ ഉദ്യമത്തിൽ പങ്കുചേരാൻ വന്നതാണ്, ഞങ്ങൾ ധീരരാണ്, കഴിവുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങളെ കഴിവെന്ന് ബോധ്യപ്പെടുത്താൻ അവസരം തരുമോ? കഴിവുകൾ നേതൃത്വത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തിയാൽ സന്തോഷമാണ്. സ്വാബിറും ഇർഷാദും അവരുടെ കഴിവുകൾ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഒരുപാട് മുഅ്മിനീങ്ങൾ അവരെ മനസ്സിൽ താലോലിച്ച് സ്നേഹത്തോടെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നത്. നന്മയുടെ വഴിയിൽ കരുത്തു തെളിയിക്കാൻ നമുക്ക് കഴിയണം. മുആദ്, മുഅബ്ബിദ് റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ മുന്നിൽ നിന്ന് പറയുന്നു, ഞങ്ങൾ കൂട്ടുകാരാണ്, മൽപിടുത്തം നടത്താൻ അനുമതി തരുമോ? വർക്ക് ഞങ്ങൾ ചെയ്തോളാം. ആ സമയത്ത് രണ്ടുപേരും മൽപിടുത്തം നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മലർത്തിയടിച്ച് തങ്ങളുടെ കഴിവിനെ പ്രകടിപ്പിക്കുമ്പോ പരിസരത്തു നിന്ന് പ്രിയപ്പെട്ട നേതാവ് നോക്കിയിട്ട് പറയുന്നു,
ഓ കൂട്ടുകാരെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമുണ്ടെന്ന് പറഞ്ഞു ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടാൻ അവസരം കൊടുത്തു. എസ് എസ് എഫുകാരുടെ മാതൃകാ പുരുഷന്മാരായ പുരോഗാമികളാണവർ. ആ മഹാന്മാരുടെ കരുത്തും അവരുടെ ഇസ്ലാമിന്റെ വഴിയിൽ പ്രവർത്തിക്കാനുള്ള ആവേശവുമാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് പുതിയ കാലത്തിന്റെ ആസുരതകൾ അനുഭവിക്കുമ്പോഴും അതിലൊന്നും പെടാതെ പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് എസ് എസ് എഫുകാരനായതു മുതൽ പരമാവധി തലയിൽ തൊപ്പിയിട്ട് നടക്കാൻ ശ്രമിച്ച കൂട്ടുപേരുംയുടെ കൂടെ സ്വർഗീയ ലോകത്ത് പാരത്രീക ലോകത്ത് രക്തസാക്ഷിയുടെ പ്രതിഫലം സമ്പാദിച്ച് മുത്തുനബിയുടെ കൂടെ ചാരത്തണയാൻ ഭാഗ്യമുണ്ടാകുമല്ലോ. അല്ലാഹുവേ, അവർക്കും അതുപോലെ ഞങ്ങൾക്കും ഹബീബിന്റെ ചാരത്തണയാൻ നീ അവസരം നൽകണേ അല്ലാ. ഇത് വെറുതെയല്ല, ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. പൂർവഗാമികൾ കാണിച്ചു തന്ന ഇസ്ലാമിന്റെ വഴിയെ ചേർന്നു നടന്ന പിൻഗാമികളുണ്ടല്ലോ, പിൻപറ്റി നടന്നവരുണ്ടല്ലോ, അവരെപ്പോലെ പടച്ച റബ്ബിന്റെ സംതൃപ്തി സ്വീകരിക്കാൻ അവസരം ലഭിക്കുന്ന ഭാഗ്യവാന്മാരാണ്. സബഅത്തുൻ യുള്ളുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. മുത്തുനബി പ്രഖ്യാപിച്ച ഏഴു വിഭാഗത്തിന്റെ അർശിന്റെ തണല് പാരത്രീക ലോകത്ത് പടച്ച റബ്ബ് കൊടുക്കുമ്പോ എന്റെ രക്ഷിതാവേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ മോനും അതിലൊന്ന് പടയാ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയൊന്ന് പറഞ്ഞേക്കണം. ആ ഏഴു വിഭാഗത്തിൽ ഒരു വിഭാഗമാരാണ്? അതേ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദീനിന്റെ മാർഗത്തിൽ ആരോഗ്യം ചെലവഴിച്ച് സാഹിത്യോത്സവന്റെ യാത്രയിൽ അന്ത്യം കുറിച്ചു പോയ സ്വാബിറും ഇർഷാദും ഇസ്ലാമിന്റെ ദൈവത്തിന്റെ വഴിയിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കെ പിരിഞ്ഞു പോയെങ്കിൽ അർഷിന്റെ തണലിൽ ഒരുമിച്ചുകൂടാ, അത് അവസരമാകുമല്ലോ. ഒരു വിഭാഗം കൂടെയുണ്ട്, ഏഴു വിഭാഗത്തിൽ മറ്റൊരു വിഭാഗമാരാണ്? അത് മറ്റാരുമല്ല, റജുലാനി രണ്ടു കൂട്ടുകാർ. ഇർഷാദിനെയും സ്വാബിറിനെയും നമ്മൾ ചേർത്തു പറയുന്നു. ആ ചേർത്തു പറയുന്ന രണ്ടു കൂട്ടുകാരെ കൂട്ടിയോജിപ്പിച്ചത് പണമല്ല, അവരെ കൂടെ നടത്തിയത് അധികാരമല്ല, അവിടെ കൂടെ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിച്ചത് ദുനിയാവല്ല. പിന്നെയോ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലുള്ള പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ട് അതേ രണ്ടു ഗ്രാമങ്ങളിലുള്ള സ്വാബിറും ഇർഷാദും കൂടി ചേർന്ന് അകം നിറയെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് സന്തോഷത്തോടെ എപ്പോഴും ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ വഴിയിൽ ഒരുമിച്ചു ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അവര് പിരിഞ്ഞെങ്കിൽ ഏഴു വിഭാഗത്തിന് അർശിന്റെ തണല് ലഭിക്കുമ്പോ അക്കൂട്ടത്തിലുള്ള രണ്ടാമത്തെ ഇനത്തിൽ സാബിറപ്പെടുമല്ലോ, ഇർഷാദപ്പെടുമല്ലോ, അവരെ പിന്നാലെ നമുക്കും ഉൾപ്പെടണമല്ലോ. അതിനെന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണം. രക്ഷിതാക്കൾ അവരുടെ മക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ പറഞ്ഞയക്കണം. ദുനിയാവിന്നല്ലെങ്കിൽ നാളെ അസ്തമിക്കുമെന്നതിന്റെ തെളിയാണ്
സാബിറും ഇർഷാദും എന്നത് അവരെ മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ടാകാം. അവരത്ര ധന്യരാ ആഖിറത്തിലെ മാതാപിതാക്കളെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ആ മക്കളുണ്ടാകുമല്ലോ. അല്ലാഹുവേ ആ മക്കള് സബബായി ആ മാതാപിതാക്കൾക്ക് മുത്തുനബിയുടെ പിന്നാലെ സ്വർഗത്തിൽ പോകാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് മുത്തുനബിയുടെ സ്നേഹം സമ്പാദിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോകാനും അവസാനം നല്ലൊരു സമയത്ത് നിന്നിലേക്ക് തിരിച്ചു വരാനും ഞങ്ങൾ അസ്തമിച്ചാൽ ഇതുപോലെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരം സമ്പാദ്യമായി നൽകുകയും ചെയ്ത് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.